ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടൽ ഹമൂസ് റെസിപ്പിയുമായിട്ടാണ്. ഹമൂസ് പലവിധം ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായ രീതിയിൽ ഒറിജിനൽ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ വെളുത്ത കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ വേവിച്ച അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സർ ജാറിലാണ് ഞാൻ അരക്കാൻ പോകുന്നത്. ഒരു മിക്സർ ജാറിൽ കിട്ടും. ഞാൻ പകുതി ഇടുന്നുള്ളൂ കേട്ടോ, കാരണം ഞാൻ 2 കപ്പ് എടുത്തും 1 കപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. മിക്സർ ജാറിൽ ഏകദേശം പകുതി ഞാൻ മാറ്റി വെക്കണം. അത് കടല മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെ കടല ജാറിലിട്ടതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ തഹീന ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തഹീന നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കാനും പറ്റും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മളെല്ലാ അറബിക് റെസിപ്പിയിലും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് തഹീന. അത് നമുക്ക് ഉണ്ടാക്കേണ്ട വീഡിയോ എങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വഴിയെ. ഇനി നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ജീരക പൊടിയാണ് ഇട്ട് ചേർക്കുന്നത്. പക്ഷേ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജീരകം ചേർത്തുന്നുള്ളൂ. ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്, ചോപ്പ് ചെയ്തെന്ന് വെച്ചാൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന്. അപ്പോൾ അതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജീരക പൊടി ഉണ്ടെങ്കിൽ പൊടി തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റേ ജീരകം നമ്മൾ ചേർത്തെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പൊടി ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ കുറച്ച് ജീരകം ചേർത്തുന്നുള്ളൂ. അങ്ങനെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ ഒരു നാരങ്ങ നീര്, ഒരു നാരങ്ങ മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതിൻ്റെ വിത്ത് വീഴാതെ ഒന്ന് അരിച്ചിട്ട് ചേർക്കുന്നത് നല്ലത്. വിത്ത് അങ്ങനെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. വിത്ത് ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഫുൾ നാരങ്ങ. അതിനുശേഷം വെള്ളം, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് നോക്കാം. അത് അരയാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കട്ടിയിലേയും അരച്ചെടുക്കണം. ഒരുപാട് വെള്ളമാവാത്ത രീതിയിൽ അരച്ചെടുക്കുക. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ സാധനം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് 2-3 പീസ് കടല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സൈത്തൂൺ ഓയിൽ, കുറച്ച് പെപ്രിക്ക പൗഡറും കൂടി മുളകിനെ വിതറി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹമൂസ് ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.